നമസ്കാരം. കൊല്ലം പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ ഭീകരവാദ ബന്ധം അന്വേഷിക്കും. വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കശുമാവിൻ തോട്ടത്തിൽ പരിശോധന നടത്തവെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ജലാറ്റിൻ സ്റ്റിക്, ഡിറ്റനേറ്റർ ബാറ്ററികൾ എന്നിവയാണ് കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. വിവരമറിഞ്ഞതിനെ തുടർന്ന് പുനലൂർ DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊല്ലത്തു നിന്നും എത്തിയ ബോംബ് സ്ക്വാഡ് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. കഴിഞ്ഞ 7 മാസമായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ITS നിരീക്ഷണത്തിലായിരുന്നു പാടം വനമേഖലയും പത്തനംതിട്ട ജില്ലയിലെ കൂടുതൽ വനമേഖലയും. 2 മാസം മുമ്പ് തമിഴ്നാട് ക്യൂബ്രാഞ്ച് ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നും പിടിയിലായ തമിഴ്നാട് സ്വദേശിയിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ ഭീകരവാദ ബന്ധമുള്ള ആളുകൾ വന്നതായുള്ള വിവരവും ക്യൂബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ പ്രദേശത്ത് സംസ്ഥാന ഭീകരവിരുദ്ധ സേനയും പോലീസും സംയുക്തമായി പരിശോധന നടത്തി. ഇത്രയുമധികം സ്ഫോടക വസ്തുക്കൾ എങ്ങനെ കൊല്ലത്തെത്തിയെന്നുള്ളത് ഭീതി പടർത്തുന്നുണ്ട്. സാധാരണ ജനജീവിതത്തെ കത്തിക്കാനുള്ള ഗൂഢനീക്കം എവിടെയോ നടക്കുന്നുണ്ടെന്നതാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിലൂടെ മനസ്സിലായത്. കൊല്ലത്ത് പിടിച്ചത് വെറും സാമ്പിൾ ശേഖരം മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ അലയൊലികൾ കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എഞ്ചിനീയറിംഗ് കോളേജുകൾ കേന്ദ്രീകരിച്ച് മുസ്ലിം തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവർ പഠിക്കാനെന്ന വ്യാജേനെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ നേരത്തെ തന്നെ കേരള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ചുവട് പിടിച്ച് അന്വേഷണങ്ങൾ നടന്നെങ്കിലും ഒരിടത്തും എത്തിയിട്ടില്ല. വിദേശ പണമൊഴുക്കും സ്ഥലം വാങ്ങലുമായി ഭീകരവാദത്തിൻ്റെ ചെറു ഹബ്ബായി കേരളം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മൂക്കുകയറിടാൻ പോലീസ് സേന നിതാന്ത പരിശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.